വിവാഹം നടക്കാൻ താമസിക്കുന്നത് എന്തുകൊണ്ട്? വിവാഹ തടസ്സം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? വിവാഹ തടസ്സം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ജാതക പരിശോധനയിലൂടെയോ പ്രശ്ന ചിന്തയിലൂടെയോ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാം. വിവാഹ ആലോചന സമയത്ത് അല്ലെങ്കിൽ വിവാഹ പ്രായമാകുമ്പോൾ അനുയോജ്യമായ പല ആലോചനകൾ വന്നാലും ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മളത് ഉപേക്ഷിക്കപ്പെടുകയാണ്. അത് പിന്നീട് വിവാഹ തടസ്സമായിട്ട് മാറുന്നു. വിവാഹ പ്രായ സമയത്ത് അനുയോജ്യമായ വിവാഹ ആലോചനകൾ ഉപേക്ഷിക്കുന്നത് കാരണം വിഷമിക്കുന്നതായിട്ടുള്ള നിരവധി പേരുണ്ട്. വിവാഹത്തിന് അനുയോജ്യമായ ദശാനാഥൻ്റെയോ അപഹാരനാഥൻ്റെയോ കാലങ്ങളിലാണ് വിവാഹാലോചന വന്നു ചേരാറുള്ളത്. ഈ കാലത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ വളരെ കാലത്തിന് ശേഷമാകും വിവാഹത്തിന് അനുയോജ്യമായ ദശാപഹാരങ്ങൾ വന്നു ചേരുന്നത്. വിവാഹ തടസ്സവുമായി വരുന്നവരിൽ പലർക്കും ഇതാണ് പ്രശ്നം. ഒരു ഉദാഹരണം പറയാം. മേടലഗ്നമായി ജനിച്ച ഒരു സ്ത്രീ ജാതകത്തിൽ 18 മുതൽ 21 വയസ്സുവരെ ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരകാലമാണെന്ന് കരുതുക. ഈ കാലത്ത് പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് മാതാപിതാക്കൾ താൽപ്പര്യപ്പെട്ടില്ല. ശുക്രദശയിൽ തന്നെ വിവാഹം നടക്കുന്നതിന് പിന്നെ സാധ്യതയുള്ളത് പെൺകുട്ടിയുടെ ജാതകപ്രകാരം രാഹുവിൻ്റെയോ വ്യാഴത്തിൻ്റെയോ അപഹാരകാലത്താണ്. അപ്പോഴേക്കും പെൺകുട്ടിക്ക് 27-30 വയസ്സാകും. ചിലപ്പോൾ ദശാനാഥൻ്റെ അനിഷ്ടസ്ഥിതി കൊണ്ടും വിവാഹ തടസ്സമുണ്ടാകാം. ഉദാഹരണത്തിന്, ചിങ്ങം രാശിയിൽ ജനിച്ച ഒരു പുരുഷൻ്റെ ജാതകത്തിൽ 20 വയസ്സ് മുതൽ 37 വയസ്സ് വരെ അനിഷ്ടസ്ഥാനത്തുള്ള ബുധൻ്റെ ദശ ആണെന്ന് കരുതുക. ദശാനാഥൻ അനിഷ്ടസ്ഥിതനായതുകൊണ്ട് ബുധദശയിൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനായിട്ട് പ്രയാസമായിരിക്കാം. ദശാനാഥൻ്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ തീർത്ത് വിവാഹം നടത്തുവാൻ ഇദ്ദേഹത്തിന് ശക്തമായ പൂജകൾ വേണ്ടിവരും. സ്വന്തമായി സ്ഥിരവരുമാനമുള്ള ജോലി, അതിനുശേഷം വിവാഹം എന്ന ആധുനികമായ കാഴ്ചപ്പാടിലൂടെ ജീവിക്കേണ്ടി വരുന്നതുകൊണ്ടും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും ഉദ്യോഗ നിലവാരത്തിനും അനുയോജ്യമായ ബന്ധങ്ങൾ ലഭിക്കാതിരിക്കുന്നതും സാങ്കേതിക തടസ്സമാകുന്നു. മക്കൾക്ക് വിവാഹപ്രായം ആകുന്നതിന് മുമ്പേ അവരുടെ ജാതകം പരിശോധിച്ച് വിവാഹത്തിന് അനുയോജ്യമായ കാലമേതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ജാതകപ്രകാരം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്നത് 7-ാം ഭാവമാണ്. കളത്രകാരകനായിരിക്കുന്നത് ശുക്രനാണ്. കൂടാതെ ലഗ്നം 2, 4, 8, 12 എന്നീ ഭാവങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്വാധീനമുണ്ട്. മംഗല്യ തടസ്സം നീങ്ങുന്നതിന് പൊതുവെ ദേവപ്രീതിയാണ് നടത്തേണ്ടത്. പാർവതീ സമേതനായ ശിവൻ്റെ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകളും ഉത്തമമാണ്. 7-ാം ഭാവാധിപതി, 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്നിവരുടെ ദേവതമാരെ പ്രീതിപ്പെടുത്തുന്നതാണ് മംഗല്യ തടസ്സം നീങ്ങുന്നതിന് മറ്റൊരു ഫലപ്രദമായ മാർഗം. ജാതകവശാൽ 7-ാം ഭാവാധിപൻ്റെയോ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ സ്ഥിതി മനസ്സിലാക്കി ചെയ്യാവുന്ന പൊതുവായ ചില കാരണങ്ങളുണ്ട്. ഈ വഴിപാടുകൾ വിവാഹം നടക്കുന്നതുവരെ നടത്തേണ്ടതാണ്. മേടം വൃശ്ചികം രാശികൾ ലഗ്നമായി ജനിച്ചാൽ 7-ാം ഭാവാധിപതി ശുക്രനാണ്. ഇക്കൂട്ടർ ദേവീക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കുകയും മംഗല്യപൂജ, സ്വയംവര പൂജ മുതലായവ നടത്തുകയും വേണം. ഹാരം, പുഷ്പങ്ങൾ എന്നിവ സമർപ്പിക്കുക, പായസം വഴിപാട് നടത്തുക, സ്വയംവര പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നതും നല്ലതാണ്. വെള്ളിയാഴ്ചകളും കാർത്തിക പൂരം നക്ഷത്രങ്ങളും ജന്മനക്ഷത്ര ദിവസവും ഈ വഴിപാടുകൾ നടത്തുന്നത് കൂടുതൽ നല്ലതാണ്. മിഥുനം കന്നിരാശി ലഗ്നമായി ജനിക്കുന്നവർക്ക് 7-ാം ഭാവാധിപതി വ്യാഴമാണ്. ഇവർ വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്യുക, മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക, തുളസിമാല ചാർത്തുക, സഹസ്രനാമാർച്ചന നടത്തുക, കളഭം ചാർത്ത് നടത്തുക, പാൽപായസം നടത്തുക മുതലായവ ആണ് മറ്റു പരിഹാര മാർഗങ്ങൾ. ജന്മനക്ഷത്ര ദിവസവും ബുധൻ വ്യാഴം ദിവസങ്ങളും രോഹിണി തിരുവോണം ദിവസങ്ങളും ഉത്തമമാണ്. തുലാം, ഇടവം ഈ രാശികൾ ലഗ്നമായി ജനിച്ചവർക്ക് 7-ാം ഭാവാധിപതി കുജനാണ്. ഇവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂജ നടത്തണം. പാൻ, പഞ്ചാമൃതം എന്നിവ അഭിഷേകം നടത്തുക, സുഗന്ധ പൂക്കൾ സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക,
എന്നിവയാണ് മറ്റു പരിഹാരങ്ങൾ. വള്ളി ദേവയാനി സമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമാണെങ്കിൽ കൂടുതൽ ഉത്തമം. ജന്മനക്ഷത്ര ദിവസവും വെള്ളിയാഴ്ചയും കാർത്തിക വിശാഖം പൂയം നക്ഷത്രങ്ങളും ഈ വഴിപാട് നടത്തുന്നതിന് ഉത്തമമാണ്. ചൊവ്വ ജാതകവശാൽ യുഗ്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭദ്രകാളിയെയാണ് പൂജിക്കേണ്ടത്. കാളിക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക, കടും പായസം നടത്തുക എന്നിവയും ഫലസിദ്ധി നൽകും. കാളിക്ക് ശിവപത്നി ശിവപുത്രി സങ്കല്പങ്ങളുണ്ട്. ശിവപത്നി കാളിയെയാണ് പൂജിക്കേണ്ടത്. കർക്കിടകം ചിങ്ങം രാശികൾക്ക് ഏഴാം ഭാവാധിപതി ശനിയാണ്. പൂർണ്ണ പുഷ്പകലാ സമേതനായി ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പൂജ നടത്തുക. നീലപ്പട്ട് സമർപ്പിക്കുക, പായസ വഴിപാട്, നെയ്യഭിഷേകം എന്നിവ നടത്തുന്നതും ഉത്തമമാണ്. ശനിയാഴ്ചകളും ഉത്തരം നക്ഷത്രവും വഴിപാട് നടത്തുന്നതിന് കൂടുതൽ നല്ലതാണ്. മീനം ധനുരാശിക്കാർക്ക് ഏഴാം ഭാവാധിപതി ബുധനാണ്. വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ നരസിംഹമൂർത്തി തുടങ്ങിയ അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലോ വിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മകരം കുംഭം രാശികളിൽ ജനിച്ചവർ വിവാഹ തടസ്സം മാറുന്നതിന് ആരാധിക്കേണ്ടത് ശിവപാർവതിമാരെയാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം, ഉമാമഹേശ്വര പൂജ, സ്വയംവര പാർവതി പൂജ, വില്വപത്രാർച്ചന, സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക മുതലായവ ഉത്തമമാണ്. എല്ലാ പൂജകൾക്കും കൂടുതൽ ഫലം സിദ്ധിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ വഴിപാടുകൾ നടത്താം. ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ടെങ്കിൽ ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. ചുവന്ന തെറ്റിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് 108 തവണ 7 ദിവസം ഹോമം ചെയ്യുന്നത് ഉത്തമമാണ്. മുക്കുറ്റിയും തെച്ചിപ്പൂവും ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുന്നതും ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ച ദിവസമോ ജന്മനക്ഷത്ര ദിവസമോ ഗണപതി ഹോമം നടത്താം. തുടർച്ചയായി 12 വെള്ളിയാഴ്ചകളിൽ നടത്തുന്നത് നല്ലതാണ്. ഗണപതിക്ക് കർഗമാല, നാരങ്ങാമാല എന്നിവ ചാർത്തുന്നതും വെള്ള നിറങ്ങളിലുള്ള പട്ട് സമർപ്പിക്കുന്നതും തരുന്ന ഗണപതി മന്ത്രമോ ബാലഗണപതി മന്ത്രമോ ഉദ്ദിഷ്ട ഗണപതി മന്ത്രമോ ജപിക്കുന്നതും കേതുവിനെ കൊണ്ടുള്ള വിവാഹ തടസ്സങ്ങൾ അകലുന്നതിന് നല്ലതാണ്. ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ടെങ്കിലും ജാതകപ്രകാരം സർപ്പദോഷം കൊണ്ടാണ് വിവാഹ തടസ്സം നേരിടുന്നതെന്ന് കണ്ടാലും സർപ്പപൂജയാണ് നടത്തേണ്ടത്. കഠിനമായ സർപ്പദോഷം കാണുന്നുണ്ടെങ്കിൽ സർപ്പബലി നടത്തുന്നതും, സാധാരണ ദോഷങ്ങളാണെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ സർപ്പപൂജ നടത്തുക, നൂറും പാലും നടത്തുക, വെള്ളിയിലോ സ്വർണത്തിലോ നിർമ്മിച്ച ഇരട്ട സർപ്പരൂപങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്താൽ മതി. പൂർവികർ സർപ്പക്കാവ് നശിപ്പിക്കുകയോ സർപ്പങ്ങളെ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിൻഗാമികളിൽ വിവാഹ തടസ്സം, സന്താന ദുരിതം മുതലായവ ഉണ്ടാകും. അതിന് പരിഹാരമായി സർപ്പസംസ്കാരം, ആശ്ലേല ബലി തുടങ്ങിയ പൂജകളാണ് ചെയ്യേണ്ടത്. നാഗരുടെ സന്നിധിയിൽ പൂജിച്ച സാരി, പൊട്ട്, കൺമഷി തുടങ്ങിയവ വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തി, വിവാഹിതയും ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീക്ക് ദാനമായി സമർപ്പിക്കുന്നത് നല്ലതാണ്. ജാതകവശാൽ സ്ത്രീശാപം കൊണ്ട് വിവാഹം തടസ്സപ്പെട്ടത് കണ്ടാൽ ദേവദേവീ സന്നിധിയിൽ പൂജിച്ച സാരി, കൺമഷി തുടങ്ങിയവ ഭർത്താവിനോടും മക്കളോടും കൂടിയ സൽസ്വഭാവിയായ സ്ത്രീക്ക് ദാനമായി സമർപ്പിക്കുന്നത് പരിഹാരമാണ്. ബ്രാഹ്മണ ശാപം കൊണ്ട് വിവാഹം തടസ്സം നേരിടുന്നതായി കാണുന്നുവെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച വസ്ത്രം ദക്ഷിണയോടുകൂടി ദാനമായി സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ നടത്താവുന്ന വഴിപാടുകൾ: ഉമാമഹേശ്വര പൂജ. ശിവപാർവതിമാരുടെ പ്രീതിക്കും വിവാഹ തടസ്സം ഇല്ലാതാക്കുന്നതിനും ദാമ്പത്യ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ ദാമ്പത്യ സൗഖ്യത്തിനും നടത്തുന്ന പൂജയാണ് ഉമാമഹേശ്വര പൂജ. പാർവതിയെ പരിണയിച്ച് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്ന സങ്കല്പത്തിൽ ശിവനെ പൂജിക്കുന്നതാണ് ഉമാമഹേശ്വര പൂജ. വരണമാല്യവുമായി ശിവനെ വരിക്കുന്നതിന് സന്നദ്ധയായ ഭാവത്തിൽ നിൽക്കുന്ന പാർവതീദേവിയെ ധ്യാനിച്ച് നടത്തുന്നതാണ് സ്വയംവര പൂജ. മംഗല്യവതിയായി നിൽക്കുന്ന ദേവിയെ സങ്കല്പിച്ച് ചെയ്യുന്ന പൂജയാണ് മംഗല്യപൂജ. ഇതാണ് ഈ മൂന്ന് പൂജകളും തമ്മിലുള്ള വ്യത്യാസം. സ്വയംവര മന്ത്രം നിശ്ചിത തവണ ജപിച്ച് ഹോമം നടത്തുന്നതാണ് സ്വയംവര ഹോമം.